Hi friends, welcome to our channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് വൊക്കബുലറി എന്ന് പറയുന്ന പാർട്ടിലെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും പഠിച്ചേക്കുക. ഓൾ ഗ്രീക്ക് ടു മീ ഒന്നാമത്തെ ഇഡിയമാണ്. ഓൾ ഗ്രീക്ക് ടു മീ, അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം എന്താണ് ഗ്രീക്ക് ഭാഷയൊന്നും നമ്മൾക്ക് ഏതായാലും ഒന്നും അറിയത്തില്ല. അത് തന്നെയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അതായത് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അതായത് ഒരു വ്യക്തി എഴുതിയിരിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ അതിന് പറയുന്ന ഒരു ഇഡിയമാണ് ഓൾ ഗ്രീക്ക് ടു മീ. എനിക്കൊന്നും മനസ്സിലായില്ല, ആ ഒരു പടം കണ്ടു എനിക്കൊന്നും മനസ്സിലായില്ല, ആ ഒരു എന്താണ് മാനുവൽ കിട്ടി ആ ഒന്നും വായിച്ചിട്ട് മനസ്സിലായില്ല. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ പറയുന്ന ഒരു ഇഡിയമാണ് ഏത്, ഓൾ ഗ്രീക്ക് ടു മീ. അതായത് സംതിങ് വിച്ച് കനോട്ട് ബി അണ്ടർസ്റ്റുഡ്. നമ്മൾക്കൊന്നും ഒന്നുകിൽ ഒരാൾ പറഞ്ഞ കാര്യമോ എഴുതിയ കാര്യമോ മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഓൾ ഗ്രീക്ക് ടു മീ എന്നിട്ടാണ് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് ട്രൈഡ് റീഡിങ് ദ മാനുവൽ ബട്ട് ഇറ്റ്സ് എ ഓൾ ഗ്രീക്ക് ടു മീ. ഞാൻ ആ മാനുവൽ റീഡ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം അതിന് പറയുന്ന ഒരു ഇഡിയമാണ് ഏത്, ഓൾ ഗ്രീക്ക് ടു മീ. ഓക്കെ, അപ്പം രണ്ടാമത്തേലേക്ക് പോവാം. ഗെറ്റ് യുവർ വർക്കിംഗ് പേപ്പേഴ്സ് എന്നിട്ടാണ്. അതായത് എന്തായിരിക്കും ഈ ഒരു മീനിങ് കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഇഡിയം കാണുമ്പോൾ നമ്മൾക്ക് ചിന്തിക്കുന്നത്. ഗെറ്റ് യുവർ വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താണ്, ഒന്നുകിൽ നമ്മൾക്ക് ജോബ് നഷ്ടപ്പെടുക, ഒരു സ്ഥാപനത്തിൽ നമ്മളെ പുറത്താക്കുക, സ്ഥാനഭ്രഷ്ടനാക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ജോബ് ഉണ്ടായിരുന്നു അത് പോയി, അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പുറത്താക്കി, ഇപ്പം അങ്ങനെയൊക്കെ പറയുന്ന കേസിൽ ചേർക്കേണ്ട ഒരു ഇഡിയമാണ് ഗെറ്റ് യുവർ വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഗെറ്റ് യുവർ വർക്കിംഗ് പേപ്പേഴ്സ്? നമ്മളെ പടിയടിച്ച് പിണ്ടം വെക്കുക എന്നൊക്കെ പറയത്തില്ലേ, ഇപ്പം അതാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഗെറ്റ് യുവർ വർക്കിംഗ് പേപ്പേഴ്സ്, അതായത് നമ്മളെ എക്സിറ്റ് അടിക്കുക, ഗെറ്റിംഗ് യുവർ വർക്കിംഗ് പേപ്പേഴ്സ്, ചവിട്ടി പുറത്താക്കുക. മൂന്നാമത്തേത് ടൈ ദ നോട്ട്. കേട്ടിട്ടുണ്ടോ ടൈ ദ നോട്ട് എന്ന് പറയുന്നത് എന്താണെന്നിട്ട്? അപ്പം ടൈ ദ നോട്ട് എന്ന് പറഞ്ഞാൽ ടു ഗെറ്റ് മാരീഡ് എന്നിട്ടാണ്. എന്താണ് ടൈ ദ നോട്ട് മീൻസ് ടു ഗെറ്റ് മാരീഡ് എന്നിട്ടാണ്. എന്താണ് ടൈ ദ നോട്ട് മീൻസ് ടു ഗെറ്റ് മാരീഡ്. നാലാമത്തേത് സൗത്ത് പോ എന്ന് പറഞ്ഞാൽ, കേട്ടിട്ടുണ്ടോ സൗത്ത് പോ എന്ന് പറഞ്ഞാൽ someone who is left handed, അതായത് ഇടത് കൈക്കാരനായിട്ടുള്ള വ്യക്തികൾക്ക് പറയുന്ന പേരാണ് സൗത്ത് പോ എന്നിട്ടാണ് പറയുന്നത്. someone who is left handed. അടുത്ത് നോക്കിയേ, ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ. എന്താണ് ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ എന്ന് പറഞ്ഞാൽ ഇഡിയമിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് not to restart a dispute, അതായത് ഒരു വഴക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാതെ ഇരിക്കുക, അതായത് കെട്ടടങ്ങിയ കാര്യം വീണ്ടും കുത്തിപ്പൊക്കരുത്, അതായത് നമ്മൾ ചൊറിഞ്ഞ് ചൊറിഞ്ഞിരിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതാണ് കെട്ടടങ്ങിയ കാര്യം കൊളുത്തി കൊടുത്തിരിക്കുക. ഓരോ സ്ഥലത്തും ഓരോ ലാംഗ്വേജ് പറയത്തില്ലേ. അതായത് ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ, അതായത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതിനെ ഉറങ്ങാൻ അനുവദിക്കുക, അവരെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാതെ അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും എന്ത് ചെയ്യാതിരിക്കുക, ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. അതിന് പറയുന്ന ഒരു ഇഡിയമാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ. മനസ്സിലായോ? ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ മീൻസ് കെട്ടടങ്ങിയ കാര്യം വീണ്ടും കുത്തിപ്പൊക്കരുത്. ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ എന്ന് പറഞ്ഞാൽ നോട്ട് ടു റീസ്റ്റാർട്ട് എ ഡിസ്പ്യൂട്ട് എന്നിട്ടാണ്. നോട്ട് ടു റീസ്റ്റാർട്ട് എ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന ഇഡിയമാണ് ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ. അടുത്ത് നോക്കാം, ക്യുവർ ഫിഷ്. കേട്ടിട്ടുണ്ടോ ക്യുവർ ഫിഷ് എന്ന് പറഞ്ഞാൽ? ഒരു സ്ട്രേഞ്ച് പേഴ്സൺ എന്ന് പറയുന്ന പേരാണ് ക്യുവർ ഫിഷ് എന്നിട്ടാണ് പറഞ്ഞത്. എന്താണ് ഒരു സ്ട്രേഞ്ച് പേഴ്സൺ എന്ന് പറയുന്ന പേരാണ് ക്യുവർ ഫിഷ്. അപ്പം ക്യുവർ ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പുതുതായിട്ടൊരു അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയെ കാണുകയാണെങ്കിൽ നമ്മൾക്ക് പറയാം എന്താ ക്യുവർ ഫിഷ് എന്ന് പറയാം. അപ്പം അടുത്തായിട്ട് നമുക്ക് നോക്കാം ഏഴാമത്തത് ഇഡിയം, അണ്ടിൽ ദ കൗസ് കം ഹോം. കേട്ടിട്ടുണ്ടോ അണ്ടിൽ ദ കൗസ് കം ഹോം? അതായത് വീട്ടിൽ പശു വരുന്നത് വരെ എന്നിട്ടല്ല, അതിനൊരു മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് കുറേ ലോങ് ടൈമിലേക്ക്, അതായത് കുറേ താമസിച്ചെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വളരെ നാളത്തേക്കെന്ന് പറയാം, അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു ടൈം വെച്ചിട്ട് വേണമെങ്കിലും എന്ത് പറയാം. അവിടെ എന്ത് പറയുന്നില്ല, ഇത്ര സമയത്തിനേക്കൊന്നും പറയുന്നില്ല, പക്ഷേ എന്താണ് ഫ്യൂച്ചറിൽ എപ്പോഴോ സംഭവിക്കും, അതായത് കുറേ നാൾ നമ്മൾ കാത്തിരിപ്പിന് ശേഷം ഒരു വിജയം കൊയ്യുന്നതിന് വേണമെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം, അണ്ടിൽ ദ കൗസ് കം ഹോം എന്ന് പറയാം.
മനസ്സിലല്ല, കുറേ നാളുകൾ എന്നാണ് നമ്മൾക്ക് അറിയത്തില്ല നമുക്ക് ജോബ് കിട്ടുന്നത് എന്നാണെന്ന് അറിയത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ വെരി ലോങ് ടൈം, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, അതായത് വെരി ലോങ് ടൈം, അതായത് അണ്ടിൽ ദ കൗസ് കം ഹോം എന്ന് പറഞ്ഞാൽ വെരി ലോങ് ടൈം. പി എസ് സി ഒക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒന്നും രണ്ടും വർഷത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് എന്ത് ഒരു ജോബ് എന്ന് പറയുന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്. വേണമെങ്കിൽ പി എസ് സിയുടെ കേസിൽ നമുക്ക് എന്തു പറയാം, അണ്ടിൽ ദ കൗസ് കം ഹോം, നമ്മളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നാണെന്ന് നമ്മൾക്കറിയത്തില്ല, പക്ഷേ നമ്മൾ കുറേ കാത്തിരിപ്പുകൾക്ക് ശേഷം കിട്ടുന്നു എന്ന് പറയുമ്പോഴാണ് ഏത് ഇഡിയം യൂസ് ചെയ്യുന്നത്, അണ്ടിൽ ദ കൗസ് കം ഹോം എന്ന് പറയുന്നത്. അണ്ടിൽ ദ കൗസ് കം ഹോം. ഇപ്പോൾ വേറൊരു സെൻറ്റൻസ് പറയുവാണ്, ഐ വിൽ ലവ് യു അണ്ടിൽ ദ കൗസ് കം ഹോം, അതായത് കുറേ ഇൻഡെഫിനിറ്റ് ആയിട്ട് യുഗ യുഗാന്തരങ്ങളോളം നിന്നെ ഞാൻ പ്രണയിക്കും എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അതുപോലെ വേണമെങ്കിൽ പറയാം, അണ്ടിൽ ദ കൗസ് കം ഹോം മീൻസ് നമുക്ക് ഇന്ന സമയത്തെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ കുറേ നാളുകൾക്ക് കാത്തിരിപ്പിന് ശേഷം വരുന്ന ഒരു ഇത് സംഭവത്തിന് പറയുന്ന പേരാണ് അണ്ടിൽ ദ കൗസ് കം ഹോം എന്ന് പറയുന്നത്. അടുത്ത നോക്കാം, അറ്റ് ദ ട്രോപ്പ് ഓഫ് എ ഹാറ്റ്, ഇതിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അറ്റ് ദ ട്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറയുന്നത് ടു ഡു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി വിതൗട്ട് ഡിലേ, അതായത് നമ്മൾക്ക് ഒരു പെട്ടെന്ന് ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണ്, ഡിലേ ഒന്നും കൂടാതെ ഒരു കാര്യം ചെയ്യണം, ഒരു തൊപ്പി നമ്മൾക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകുകയാണ്, നമ്മളെന്ത് ചാടിപ്പോയി അത് ഇങ്ങെടുക്കത്തില്ലേ, അപ്പം അങ്ങനെയൊക്കെയുള്ളതാണ് അറ്റ് ദ ട്രോപ്പ് ഓഫ് എ ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു കാര്യങ്ങൾ ഡിലേ ഒന്നും കൂടാതെ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അറ്റ് ദ ട്രോപ്പ് ഓഫ് എ ഹാർട്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുവാണെങ്കിൽ പറയുന്ന പേരാണ് അറ്റ് ദ ട്രോപ്പ് ഓഫ് എ ഹാർട്ട് എന്നിട്ടാണ് പറയുന്നത്. അടുത്ത് നോക്കിയേ, ടങ് ഇൻ ചീക്ക് മീൻസ്, അപ്പം ഇങ്ങനെയുള്ളൊരവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മേ ബി. നോക്കിക്കേ, ടങ് ഇൻ ചീക്ക്, അതായത് ഒരാൾ ഒരു ഹ്യൂമർ പറയും, പക്ഷെ കേട്ട് നിൽക്കുന്നവർക്ക് അതൊരു ഹ്യൂമറായിട്ട് അല്ലെങ്കിൽ ഒരു ജോക്കായിട്ട് തോന്നത്തില്ല. സംതിങ് സെഡ് ഇൻ ഹോമ ഹ്യൂമർ ബട്ട് വിത്ത് ആൻ ആക്ട് ഓഫ് ബീങ് സീരിയസ്, അതായത് സീരിയസ് ആയിട്ട് മുഖം മാറ്റാതെ ഹ്യൂമർ പറയുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെയുള്ളവരുടെ ആ ഒരു തമാശയ്ക്ക് പറയുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരത് സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്യും, പുള്ളി അത് പറഞ്ഞത് വളരെ എന്താണ് ജോക്കായിട്ടായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇഡിയമിന് പറയുന്ന പേരാണ് ടങ് ഇൻ ചീക്ക് എന്നിട്ടാണ് പറഞ്ഞത്. എന്താണ് ടങ് ഇൻ ചീക്ക് എന്ന് പറഞ്ഞാൽ സംതിങ് സെഡ് ഇൻ ഹ്യൂമർ ബട്ട് വിത്ത് ആൻ ആക്ട് ഓഫ് ബീങ് സീരിയസ് എന്നിട്ടാണ് പറയുന്നത്. ബട്ട് വിത്ത് ആൻ ആക്ട് ഓഫ് ബീങ് സീരിയസ്. അടുത്ത് നോക്കിയ ലാസ്റ്റ് വൺ, ഹോൾഡ് യുവർ ഹോസസ്, പി വൈക്കു ആണിത്. ഹോൾഡ് യുവർ ഹോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾക്ക് ഒരു മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു നിമിഷം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യും, ഒരു നിമിഷത്തേക്കൊന്ന് ഹോൾഡ് ചെയ്യും, ഒരു നിമിഷത്തേക്കൊന്ന് സ്ലോ ചെയ്യൂ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ അതാണ് ഹോൾഡ് യുവർ ഹോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു മിനിറ്റത്തേക്ക് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സമയത്തേക്ക് നീ ഒന്ന് സ്ലോ ചെയ്യുക, അല്ലെങ്കിൽ നീ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നീ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു സെക്കൻഡ് സമയത്തേക്ക് നമ്മൾ കറൻ്റ്ലി ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, ഒന്ന് സ്ലോ ചെയ്യുക എന്നിട്ടുള്ള മീനിങ്ങിലാണ് ഹോൾഡ് യുവർ ഹോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് പഠിക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഡിയംസ് ആണ്. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു, ഓൾ ദ ബെസ്റ്റ്, ബൈ ബൈ, താങ്ക് യു.